അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അബുദാബി എസ് വൈ എസ് കാസർഗോഡ് ജില്ല സംഘടിപ്പിക്കുന്ന ഹദീസ് ക്ലാസ് 12-ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഇന്നത്തെ ഹദീസ് ഇഖ്ലാസിനെ കുറിച്ചാണ്. عن أبي هريرة عبد الرحمن بن صخر رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله لا ينظر إلى أجسامكم ولا إلى صوركم ولكن ينظر إلى قلوبكم وأعمالكم. مسلم رحمة الله عليه ادرج حديثاً അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് നമുക്ക് നിവേദനം ചെയ്യുതരുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരഭാഗങ്ങളെ നോക്കുന്നില്ല. വലാ ഇലാ സുവരിക്കും നിങ്ങളുടെ ഭംഗിയിലേക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല. വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയം കൊള്ളയാണ്, നിങ്ങളുടെ മനസ്സുകൊള്ളയാണ്. അതുപോലെ അവ അഅ്മാലിക്കും നിങ്ങളുടെ പ്രവർത്തനം കൊള്ളയാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം, നാം ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും നല്ല ആത്മാർത്ഥതയോടെ ചെയ്യണം. എന്താണ് ആത്മാർത്ഥത? അള്ളാഹുവിൽ നിന്ന് മാത്രം കൂലി ആഗ്രഹിക്കുക, ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രശംസയും ആഗ്രഹിക്കരുത്. അള്ളാഹുവാണ് എനിക്ക് ഇതിലേക്ക് കൂലി നൽകേണ്ടത്, അവൻ കൂലി തന്നാൽ മതി, ജനങ്ങൾ നല്ലത് പറയട്ടെ ചീത്ത പറയട്ടെ ഇതെനിക്ക് വിഷയമല്ല, ഞാൻ ചെയ്ത പ്രവർത്തനം അതൊരു സ്വാലിഹായ അമലാണ്, ഇതിനേക്ക് അള്ളാഹു തആല എനിക്ക് കൂലി നൽകണം എന്ന ഒരു ചിന്ത മാത്രമുണ്ടാകണം. നാം ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ വോള്യൂം അത് എത്രമാത്രം വലുതാണ് എന്നതിലേക്കല്ല അള്ളാഹു തആല നോക്കുന്നത്. എത്ര വക്ത് നിസ്കരിക്കുന്നുണ്ട്, എത്ര റക്കാത്ത് നിസ്കരിക്കുന്നുണ്ട്, എത്ര നോമ്പാണ് നോക്കുന്നത്, എത്ര ലക്ഷമാണ് സദഖ കൊടുക്കുന്നത്, എത്ര സമയമാണ് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നത് എന്നുള്ളതിലേക്കല്ല അല്ലാഹു തആലയുടെ നോട്ടം. മറിച്ച് അല്ലാഹു തആല നോക്കുന്നത് നീ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സിലെന്താണുള്ളത്, ആരോടെങ്കിലും പക തീർക്കുക എന്നുള്ളതാണോ, ലോകമാന്യമാണോ, മറ്റുള്ളവരുടെ മുമ്പിൽ കിബിർ നടിക്കലാണോ, അതല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കലാണോ, ആരോടെങ്കിലും കണക്ക് തീർക്കലാണോ എന്നൊക്കെ ഈ പ്രവർത്തനം വെച്ചുകൊണ്ടാണ് നിൻ്റെ സാമൂഹ്യ പ്രവർത്തനമെങ്കിൽ ഒരിക്കലും അല്ലാഹു തആല നിനക്ക് കൂലി നൽകാൻ പോകുന്നില്ല. നല്ല വള്ളമുണ്ട് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പള്ളിയിൽ നേരത്തെ ഏത്തിക്കാഫിരുന്ന് 5 വഖത്ത് നിസ്കരിക്കുന്ന ഒരു മുഅ്മിൻ, ആ മുഅ്മിനിൻ്റെ മനസ്സിൽ എന്നെ കണ്ട് 4 പേര് നിസ്കരിക്കുന്ന ആളാണ്, പള്ളിയുമായി നല്ല ബന്ധമുള്ള ആളാണ് എന്ന് പറയട്ടെ എന്നാണുള്ളതെങ്കിൽ അദ്ദേഹത്തിനേക്ക് അല്ലാഹു തആല അടുക്കൽ ഒരു വിലയുമില്ല. വലിയ ലക്ഷങ്ങൾ ഓഫർ ചെയ്യുന്നു, എന്തെങ്കിലും സംഭാവന ചോദിക്കുമ്പോൾ വലിയ സംഖ്യ നൽകുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ഈ സംഭാവന ഞാൻ നൽകുന്നത് എല്ലാവരും ഒന്ന് കാണട്ടെ, എനിക്ക് എന്നെക്കുറിച്ച് ധർമ്മിഷ്ഠനാണ് എന്ന് പറയട്ടെ എന്നൊക്കെയാണ് മനസ്സിലുള്ളതെങ്കിൽ ഒരിക്കലും അതുകൊണ്ട് ഒരു കൂലിയും അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കാൻ പോകുന്നില്ല എന്നല്ല, അതുകൊണ്ട് വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു ഹദീസിൽ കാണാം, 3 പേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഖിയാമത്ത് നാളിൽ ആദ്യമായി കൊണ്ടുവരുന്നത് ഒരു ഷഹീദ്, അതല്ലെങ്കിൽ ഒരു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മ സമരം ചെയ്ത രക്തസാക്ഷിയാണ്. അദ്ദേഹത്തെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തിനോട് അല്ലാഹു തആല ചോദിക്കുന്നു, നീ എന്താണ് പ്രവർത്തിച്ചത്? അദ്ദേഹം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു ഷഹീദായി. അല്ലാഹു തആല പറയും, ഇല്ല, നീ കളവാണ് പറഞ്ഞത്, ജനങ്ങൾ നിന്നെക്കുറിച്ച് നല്ല ധൈര്യവാനാണെന്ന് പറയാൻ വേണ്ടിയാണ് നീ യുദ്ധം ചെയ്തത്. അത് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് മലായിക്കത്തിനോട് പറയുന്നു, നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകണം ഇവനെ. 2-ാമതായി ഒരാൾ കൊണ്ടുവരുന്നു, അദ്ദേഹം ഒരു ആലിമാണ്, ദുനിയാവിൽ അദ്ദേഹം പഠിക്കുകയും ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തത്? അദ്ദേഹം പറയുന്നു,
ഞാൻ ഇൽമ് പഠിച്ചു, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു. അപ്പോൾ അല്ലാഹു തആല പറയും, കദബ്ത, നീ കളവാണ് പറഞ്ഞത്. നീ പഠിപ്പിച്ചത് ജനങ്ങൾ നിന്നെക്കുറിച്ച് പണ്ഡിതനാണ്, ആലിമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. നീ ഖുർആൻ പാരായണം ചെയ്തതും ഖുർആൻ പഠിപ്പിച്ചതുമൊക്കെ ജനങ്ങൾ പറയാൻ വേണ്ടിയാണ്, ജനങ്ങൾ നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറയാൻ വേണ്ടിയാണ്. ജനങ്ങളുടെ അഭിപ്രായം മാത്രമായിരുന്നു നിന്റെ ലക്ഷ്യം. അതുകൊണ്ട് നീ ഒരിക്കലും സ്വർഗാവകാശിയല്ല. നരകത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മലായിക്കത്തുകളോട് പറയും. മൂന്നാമതായിട്ട് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന് ധാരാളം മുതലുണ്ടായിരുന്നു. നല്ലോണം അദ്ദേഹം സമ്പത്ത് ദുനിയാവിൽ ദീനിൻ്റെ വേണ്ടി ചെലവഴിച്ചിരുന്നു, സാധുക്കൾക്ക് നൽകിയിരുന്നു. അപ്പോഴും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, നീ എന്താണ് നിൻ്റെ അമല്? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ചെയ്ത സദഖ ധർമ്മം. അപ്പോൾ അല്ലാഹു തആല പറയും, ഇല്ല, നീ നിന്നെക്കുറിച്ച് ജവ്വാദ്, നീ ധർമ്മിഷ്ഠനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നീ ധാരാളമായി സദഖ ചെയ്തത്. അത് ജനങ്ങൾ പറയുക തന്നെ ചെയ്തു. നിനക്ക് ആഖിറത്തിൽ ഒരു വിലയുമില്ല എന്ന് പറഞ്ഞ് ആഹ്റത്തിൽ നരകത്തിലേക്ക് അദ്ദേഹത്തിനെ വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മലായിക്കുകളോട് കൽപ്പിക്കും. അല്ലാഹു തആലക്കാകട്ടെ. അപ്പോൾ ഇതാണ് ഒരു സദഖ ചെയ്ത വ്യക്തിയുടെ, ഒരു പണ്ഡിതൻ്റെ, അതുപോലെ രക്തസാക്ഷിയായ വ്യക്തിയുടെ അവസ്ഥയെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നാം ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. നാം ജനങ്ങളെ കാണാൻ വേണ്ടി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രശസ്തി പിടിച്ചു പറ്റാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പാടില്ല. എല്ലാ പ്രവർത്തനവും അള്ളാഹുവിൻ്റെ വേണ്ടിയായിരിക്കണം. മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിക്കുന്നു, ഒരു കൂട്ടം സമൂഹം ഖിയാമത്ത് നാളിൽ വലിയ പർവ്വതം കണക്ക് ഹസനാത്തുകളുമായിട്ട് വരും, സൽക്കർമ്മങ്ങളുമായിട്ട് വരും. അവരുടെ വക്കൽ വലിയ സൽക്കർമ്മത്തിൻ്റെ വലിയ മുതൽക്കൂട്ട് അവരുടെ അടുക്കലുണ്ടാകും. പക്ഷേ ഫയജ്അലുഹല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ, അതൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ധൂളിപടങ്ങളായി ഒന്നുമല്ലാതെയാക്കി മാറ്റും. അപ്പോൾ ഒരു സഹാബി ചോദിക്കുന്നു, സിഫ്ഹും ലനാ, ഞങ്ങൾക്ക് അവരെക്കുറിച്ച് പഠിപ്പിച്ചതാ, പറഞ്ഞതാ, എന്താണ് അവർക്കുള്ള കുഴപ്പം? അവരുടെ കൂട്ടത്തിൽ ഞാൻ പെടാൻ പാടില്ല, ഞങ്ങൾ പെടാൻ പാടില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദതിക്കും, നിങ്ങളൊന്നും കണ്ടുമുട്ടുന്ന നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് അവർ. നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നു. പക്ഷേ വലാക്കിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹ, ജനങ്ങളുടെ മുമ്പിൽ ധാരാളമായ അവർ അമൽ ചെയ്യാൻ അവർ റെഡിയാണ്. പള്ളിയിൽ വളരെ കൃത്യമായി നിസ്കരിക്കാൻ റെഡിയാണ്. കാരണം അവരുടെ മനസ്സിലുള്ളത് ജനങ്ങൾ എന്നെക്കുറിച്ച് നിസ്കരിക്കുന്നവരെന്ന് പറയട്ടെ എന്നാണ്. പക്ഷേ അവർ ജനങ്ങൾ കാണാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അവർ ജനങ്ങളില്ലാത്ത ഒരവസ്ഥ എത്തുമ്പോൾ, ആരുമില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ, അവർ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളൊന്നും പാലിക്കാതെ ഹറാമു ചെയ്യുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്തവരാണ്, അവർക്കൊരിക്കലും ആഖിറത്തിൽ രക്ഷ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം വളരെയധികം ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കുന്നത് അല്ലാഹുവിൻ്റെ നോട്ടം നമ്മുടെ മനസ്സിലേക്കാണ്. നമ്മുടെ മനസ്സിൽ കിബുറുണ്ടോ? നമ്മുടെ മനസ്സിൽ പകയുണ്ടോ? വിദ്വേഷമുണ്ടോ? ലോകമാന്യമുണ്ടോ? ഇങ്ങനെ അല്ലാഹു നമ്മുടെ മനസ്സിലേക്ക് നോക്കിയിട്ട് പിന്നെയാണ് നമ്മുടെ അമലുകളിലേക്ക് നോക്കുന്നത്. നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ അമലിക്ക്, നമ്മുടെ ഇബാദത്തിനേക്ക് അല്ലാഹു തആല മാർക്ക് നൽകുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ ശരീരം, നമ്മുടെ വസ്ത്രം, നമ്മുടെ വീട്, നമ്മുടെ പരിസരം ഭംഗിയാക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സാണ് നാം ഭംഗിയാക്കേണ്ടത്. നാമാണ് ആദ്യം നന്നാകേണ്ടത്. നമ്മുടെ മനസ്സ് നന്നായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത് മരിച്ചത് മുതൽക്കാണ്. അതേസമയം നമ്മുടെ ശരീരം മാത്രം നന്നാക്കിയാൽ, നമ്മുടെ വാക്ക് മാത്രം നന്നാക്കിയാൽ, നമ്മുടെ പരിസരം മാത്രം നന്നാക്കിയാൽ, അതൊക്കെ മരണം കൊണ്ട് അവസാനിക്കുന്ന
സുഖങ്ങളാണ്. ഒരുപക്ഷെ ജനങ്ങളൊക്കെ നമ്മൾ നോക്കി നല്ല ഡ്രസ്സ് ധരിക്കുന്നവൻ, നല്ല വൃത്തിയുള്ളവൻ, അതുപോലെ നല്ല വലിയ വീട് ഉള്ളവൻ, നല്ല ഭംഗിയുള്ള കാറുള്ളവൻ എന്നൊക്കെ ജനങ്ങൾ നമ്മെക്കുറിച്ച് പറയുമെങ്കിലും ആ പറച്ചിലൊക്കെ മരണം കൊണ്ട് അവസാനിക്കുന്നു. അതേസമയം മരിച്ചതിന് ശേഷം നമുക്ക് വല്ല ഗുണവും ലഭിക്കണമെങ്കിൽ, മലായിക്കത്ത് നമ്മെക്കുറിച്ച് നല്ലത് പറയണമെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് മുഅ്മിനുകളുടെ സാക്ഷ്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നന്നായിരിക്കണം. ആരോടും പകയുണ്ടാകാൻ പാടില്ല, ആരോടും വിദ്വേഷമുണ്ടാകാൻ പാടില്ല. എല്ലാ ഇബാദത്തിൻ്റെ സമയത്തും നാം അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന കൂലി മാത്രമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. മറ്റൊരു ചിന്തയും നമുക്കുണ്ടാകാൻ പാടില്ല. ഇതാണ് ഇന്നത്തെ ഹദീസിൽ നാം പഠിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ്, ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.